സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നത്തെ ലിബിയയിലെ ഒരു പ്രദേശമാണ് പണ്ട് സൈറേൻ എന്ന നാട്ടുരാജ്യം. ആ രാജ്യത്തിന്റെ ഉത്ഭവം പാത്തൂസ് എന്നൊരു രാജാവിൽ നിന്നായിരുന്നു അത്രേ. ചരിത്രകാരനായ ഹെറോഡോട്ടോസ് പറയുന്നത് ആ പേരിന്റെ അർത്ഥം തന്നെ ലിബിയൻ ഭാഷയിൽ രാജാവാണെന്ന്. എന്നാൽ സംസാര വൈകല്യം ഉള്ളവൻ എന്നൊരർത്ഥം കൂടി അതിനെ കൽപ്പിച്ച് കാണാറുണ്ട്. എ സ്റ്റാമറർ, വാക്കുകളുടെ തള്ളൽ കൊണ്ട് വിക്കിപ്പോകുന്നവൻ. ഇന്ന് നാഥൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മത്തായി 6:7-15 വരെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിഭാഷണത്തിന് ഉപയോഗിക്കപ്പെടുന്ന വാക്ക് വളരെ അപൂർവവും സവിശേഷവുമായ ഒന്നാണ്, ബത്താലോഗയോ എന്ന്. ബാത്തൂസിനെ പോലെ സംസാരിക്കുക എന്നാണ് അർത്ഥം. ബാത്തൂസ് എന്നതിന്റെ അർത്ഥം നാം തൊട്ടുമുൻപേ ചിന്തിച്ചു തോർത്താൽ ഗർവം കൊണ്ട് വാക്കുകൾ തിങ്ങിപ്പോകുന്നവരായി പ്രാർത്ഥിക്കരുതെന്നർത്ഥം. ദൈവത്തിന് മുൻപിൽ കുമ്പിടാൻ മടിക്കുന്ന അധികാര മനോഭാവങ്ങളെ നാം ഇന്നലെ കണ്ടിരുന്നുവല്ലോ. ബെസ്സേലിയ രാജ്യത്വങ്ങൾ, കുരിശിന്റെ വഴിയിൽ ക്രിസ്തുവിന്റെ കുരിശ് അക്ഷരാർത്ഥത്തിൽ ചുമന്ന ഏക വ്യക്തിയും ഒരു സൈറിയൻകാരനായിരുന്നുവെന്നത് ഇതിനോടൊപ്പം ചേർത്ത് വായിച്ചു കൊള്ളുക. പേടിച്ച് വാക്കുടക്കിപ്പോയ സൈറിയൻകാരനായ ഒരു കൃഷിക്കാരൻ ഷിമയോൻ. പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്ന വാക്കുകളുടെ തോതും ആവർത്തനവും സമയദൈർഘ്യവും മാനിച്ച് ദൈവം കൂടുതൽ ഉത്തരമരുളുമെന്നത് അപരിഷ്കൃതമായ ഒരു ആത്മീയ ചിന്താഗതി തന്നെയാണ്. 1 Kings 18:26 ഈ ശൈലിയെ തിരുത്തിക്കൊണ്ട് സഭാപ്രസംഗകൻ 5:2 പറയുന്നുമുണ്ട്, ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും, അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ എന്ന്. ഇന്ന് Kings 34 പറയുന്നത് പോലെ ദൈവം എത്ര അത്യുന്നതനാണെങ്കിലും അവിടുന്ന് നമ്മെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും നമ്മളുടെ എളിയ ഭാവങ്ങളെ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവൻ. Leviticus 19:2 ഇന്നലെ നാം കണ്ടു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവൻ. Matthew 5:48 നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവൻ. Luke 6:36 ഇവ മൂന്നും കൂടി ചേർത്ത് വായിച്ചിട്ട് വേണം ഇന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നാം ധ്യാനിക്കേണ്ടത്. കാരണം ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവം പിതാവാണ്, പക്ഷെ നമ്മിൽ നിന്നും തികച്ചും ഉയർന്നു നിൽക്കുന്ന പരിശുദ്ധനും മഹത്വവാനുമാണ്. എന്നാൽ അതേ പരിശുദ്ധിയിലേക്കും മഹത്വത്തിലേക്കും നാം ക്ഷണിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്. ഞങ്ങളുടെ പിതാവ്, നമ്മളെല്ലാവരും ഈ ഭൂമിയിലാണ്. പക്ഷേ ഈ ദൈവപിതാവിന്റെ ഹിതം ഈ ധരയിൽ നാം സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പരിപൂർണത. ഇന്നലെ നാം ശ്രദ്ധിച്ച ഈ ത്രികോണമിതി ഇവിടെയും സ്പഷ്ടമാണ്. ദൈവം, ഞാൻ, നീ. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന നിവേദനം ഇന്നലെ Leviticus 19 നമ്മെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ വഴിയായി ദൈവനാമം ഇകഴ്ത്തപ്പെടാനും പുകഴ്ത്തപ്പെടാനും ഇടയാകുമെന്ന് നാം ഇന്നലെ ആ സന്ദർഭത്തിൽ കണ്ടിരുന്നുവല്ലോ. അവിടുത്തെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറണമേ എന്ന നിവേദനം വെറുമൊരു വാക്പ്രയോഗമല്ല, അത് ഒരു ജീവിത വഴി തന്നെയാണ്. പക്ഷെ കുരിശിന്റെ വഴിയാണെന്ന് മാത്രം. കാരണം കുരിശിന്റെ മുൻപിൽ രക്തം ഉയർത്തുകൊണ്ട് നാഥൻ പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന്. Johannan 22:42 അന്നുവേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന നിവേദനത്തെ അല്പം കാര്യമായി തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. അനുദിന ആഹാരം, ഡെയിലി ബ്രെഡ്, എപ്പിയൌസിയോസ് എന്നൊരു വാക്കുകൊണ്ടാണ് ഈ അനുദിന ഭാവത്തെ കുറിച്ചിരിക്കുന്നത്. എപ്പിയൌസിയോസ് സുവിശേഷങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു തനി പ്രയോഗമാണത്. നിയോളോജിസം Matthew 6:11 Luke 11:3 പിന്നെ പുരാതന സഭാപ്രബോധനമായ Didache 8:2 ഈ സമസ്യാപൂരിതമായ വാക്ക് കടന്നു വരുന്നുണ്ട്. ബൈബിളിൽ ഇങ്ങനെ വ്യാഖ്യാനത്തിന് വഴങ്ങാത്ത നിരവധി വാക്കുകളുണ്ട്. വേദപണ്ഡിതരും ദൈവശാസ്ത്രജ്ഞന്മാരും ഭാഷാദിമുണരും അവിടെ തലതല്ലി കീറാറുണ്ട്. എന്നാൽ അതിൽ തന്നെ ഏറ്റവും ഭീകരമായ ഒരു ഇടിമുറി, ടോർച്ചർ ചേംബർ ആണ് എപ്പിയൌസിയോസ് എന്ന വാക്കെന്ന് ഒരു വേദവിശാരദൻ അഭിപ്രായപ്പെടുകയാണ്. അത്ര കടുപ്പമുണ്ട് ആ വാക്കിന്, അത് വ്യാഖ്യാനിക്കുക എളുപ്പമല്ല. അനുദിനം എന്ന് നാം സാധാരണ പറഞ്ഞൊഴുകി പോകുമെങ്കിലും അങ്ങനെ കാണാതെ പോകുന്ന ചില അടരുകളുണ്ട് അതിന്. Nehemiah 8:3 എന്ന ആധാരവാക്യത്തോട് ചേർത്ത് വെച്ച് മാത്രമേ നമുക്ക് ഈ വചനത്തെ മനസ്സിലാക്കാനാകൂ എന്ന് കരുതപ്പെടുന്നു. ഈ പ്രാർത്ഥനയിൽ പറയുന്ന അപ്പം, ആർത്തോസ് എന്നത് ഒരു ദഹന വസ്തുവായി മാത്രം കണ്ടാൽ ഈ സങ്കീർണതയുടെ ആവശ്യം വരുന്നില്ല. അനുദിന ആഹാരമെന്ന് പറഞ്ഞൊഴുകിപ്പോയാൽ മതി. എന്നാൽ നാം കഴിഞ്ഞ ആഴ്ചകളിൽ അപ്പം എന്നൊരു രൂപകത്തെയും അനുഭവത്തെയും മർക്കോസിന്റെ സുവിശേഷത്തിൽ ധാരാളമായി ധ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ നാം കണ്ടൊരു കാര്യം, അപ്പം എന്നത് ഒരു ദഹന വസ്തു മാത്രമല്ല, അത് ദൈവവചനത്തിന്റെയും ദൈവിക പ്രബോധനത്തിന്റെയും തോറ അടയാളം കൂടിയാണ് എന്നാണ്. ഭൗമികമായ അപ്പത്തെക്കുറിച്ച് നാഥൻ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നതിനർത്ഥമില്ല. ഭൗമികവും അഭൗമികവുമായ എല്ലാത്തരം അപ്പങ്ങളും നമുക്ക് വിളമ്പിത്തരുന്നത് ദൈവം തന്നെയാണ്, ദൈവം മാത്രമാണ്. അതിനാൽ അനുദിന അപ്പം എന്ന അനുഭവം ഈ ദൈവത്തിലുള്ള നിരന്തര ആശ്രയത്വത്തിന്റെ ഒരു സൂചകം കൂടിയാണ്, എ റിക്കറിംഗ് ഡിപ്പെൻഡൻസ്. എന്നാൽ ഈ അപ്പം എന്നത് ഒരു വെറും ദഹന വസ്തു, കൊമസ്റ്റിബിൾ ആയി മാത്രം നാം ചുരുക്കിക്കളയരുത്. പിശാചനാഥനെ പരീക്ഷിക്കാൻ തുനിഞ്ഞപ്പോൾ അവൻ മുൻപോട്ട് വെച്ച ആശയവും ഈ നിസ്സാരവൽക്കരണമായിരുന്നു.
അപ്പം ശരീരത്തിൻ്റെ ഒരു അനുഭവമായിട്ട്, മത്തായി 4:44, ലൂക്ക 4:4, തിന്ന് ദഹിച്ചു പോകുന്ന ഭൗതികമായ അപ്പം. അതുകൊണ്ട് തന്നെയാണ് എപ്പിഔസിയോസ് എന്ന വാക്ക് നാം ശ്രദ്ധിക്കേണ്ടത്. ഔസിയോസ് എന്നാൽ സത്ത, മാറ്റമില്ലാത്ത കാതൽ എന്നാണ് അർത്ഥം, സബ്സ്റ്റൻസ്, എസെൻസ്. എപ്പിഔസിയോസ് എന്നാൽ ആ കാതലിന്മേൽ നിലകൊള്ളുന്നത് എന്നർത്ഥം. ആ കാതലിന് മീതെ പ്രതിഷ്ഠിക്കപ്പെട്ടത് സൂപ്പർ എസെൻഷ്യൽ, അതായത് ദൈവം എന്ന മാറ്റമില്ലാത്ത കാതലിനെ ചുറ്റിപ്പുണർന്നു നിൽക്കുന്ന ഒരു അനുഭവമാണ് ഈ അപ്പം എന്നത്. ഒരിക്കലും മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു അനുഭവമെന്നും ഇതിനർത്ഥമുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാനുഷികാനുഭവങ്ങളും ദൈവം എന്ന ഈ ഉൾക്കാമ്പിൽ നിന്നാണ് വിടരുന്നത്. അപ്പം എന്നത് ദൈവപരിപാലനയുടെ സാക്ഷാത്കാരം തന്നെയാണ്. ഇന്ന് നാം ഏശയ്യ 55:10-11 വരെയാണ് വായിക്കുന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നിടത്ത് ദൈവം സമൃദ്ധമായി സൗജന്യമായി നൽകുന്ന അപ്പത്തെ വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവവചനമാണ് ഈ പ്രവചന ഭാഗത്തിന്റെ പ്രതിപാദ്യം എന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ അപ്പവും വചനവും ഒന്നാണെന്ന തിരിച്ചറിവിലേക്ക് നാം എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ 6:34 ഈ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ച് പറയുന്നത്, നാഥ ഞങ്ങൾക്ക് നിത്യം നിലനിൽക്കുന്ന ഈ അപ്പം തരണമേ എന്ന നിവേദനം അതിൻ്റെ ഉൾക്കാമ്പിൽ തട്ടിമുഴങ്ങുന്നുമുണ്ട്, യോഹന്നാൻ 4:14. അതിനാൽ തന്നെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഈ നിവേദനം ദൈവം സാധ്യമാക്കുന്ന വചനവിരുന്നിൻ്റെ അടിസ്ഥാന ഭാവം പേറുകയാണ്. ഇന്നേക്കുള്ള അപ്പം എന്നേക്കുമുള്ള അപ്പത്തിൻ്റെ മുന്നനുഭവമായി മാറുന്നു. ദൈവരാജ്യം എന്നത് വെറും തീനും കുടിയുമല്ലോ, റോമർ 14:17. എന്നാൽ ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഈ അന്നപാനീയങ്ങളെല്ലാം യഥാസമയം അതിൽ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്, മത്തായി 6:33. അലംഘനീയമായ ദൈവപരിപാലനയുടെ പരിസരത്ത് നിന്നുകൊണ്ടാണ് മത്തായി ഈ വിവരണങ്ങളെല്ലാം നൽകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. നിയമാവർത്തനം 8:3 അതിൻ്റെ അരമായ വേർഷനിൽ മെമ്മറി എന്നൊരു പദമുണ്ട്. അത് വചനത്തെയും ദൈവത്തെയും ഒരുപോലെ സൂചിപ്പിക്കുന്ന ഒരു പദം തന്നെയാണ്. അതിനാൽ ദൈവം നമുക്ക് നൽകുന്ന ഈ അതികാതൽ സൂപ്പർ എസെൻഷ്യലായ അപ്പം അത് അവിടുന്ന് തന്നെയാണ്, യോഹന്നാൻ 6:55. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് സങ്കീർത്തനം കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ പറയുന്നത്. അവൻ അന്നമല്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്കെങ്ങനെ രുചിക്കാനാകും. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. വിശപ്പിൻ്റെ വിളികൾ ദൈവം ഒരിക്കലും കേൾക്കാതെ പോകുന്നില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനാവസ്ഥകളിൽ നിന്ന് നമ്മെ വലിച്ചെടുത്ത് മാറ്റുന്നവനല്ല, പകരം ആ കഠിന വേദികകളിൽ നമ്മുടെ കൂടെ നിത്യം ഉള്ളവനാണ്. ക്രിസ്തീയ പ്രത്യാശയുടെ നവീനത അതാണ്, നമ്മോട് കൂടെയുള്ള ദൈവം സദാസമയം. ഇന്ന് ഏശയ്യ 55:10-11 പ്രവാചക ദൗത്യവും ദൈവവചനവും തമ്മിലുള്ള താഥാത്മ്യം ഏറ്റവും സുന്ദരമായി സംയോജിപ്പിച്ച് വെളിവാക്കി തരുന്ന ഒരു പാഠഭാഗമാണിതെന്ന് കരുതപ്പെടുന്നുണ്ട്. ആകാശം വിട്ടുതുരുന്ന ജലകണങ്ങൾ കട്ടിമണ്ണിനെ നനച്ച് അതിനെ പരുവപ്പെടുത്തി വിത്തുകൾ മുളപ്പിച്ച് അത് ഭക്ഷണമാകുവാൻ തക്കവണ്ണം പാകപ്പെടുത്തുകയാണ്, അല്ലാതെ അത് തിരിച്ചു പോകുന്നില്ല. മഴ മണ്ണിനെ തൊട്ട് വീണ്ടും ബാഷ്പമായി ഉയർന്നേറി വീണ്ടും മഴയായി പെയ്യുന്ന ഈ സാധാരണ പ്രകൃതി ചക്രത്തിനിടയിൽ ഒരു ദൈവികാത്ഭുതം വിരിയുന്നുണ്ട്. അവിടെ വിത്തുകൾ മുളയ്ക്കുന്നു, ഫലങ്ങൾ ഉളവാകുന്നു, ഭക്ഷണം രൂപപ്പെടുന്നു. ഈ സാധാരണത്വങ്ങളുടെ ഉൾക്കാമ്പിൽ ദൈവം അങ്ങനെ തൻ്റെ പരിപാലനയുടെ മഹാപദ്ധതികൾ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും വിഫലമാകില്ല എന്ന് ഭക്ഷണത്തിൻ്റെയും ഈ പ്രകൃതി ചക്രത്തിൻ്റെയും രൂപകത്തിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നത്. നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന, നമ്മുടെ ഉൾക്കാമ്പിൽ നിൽക്കുന്ന ദൈവവചനത്തെ സൂചിപ്പിക്കാൻ എപ്പിഔസിയോസ്, കല്ലുപോലെ ഉറച്ച മണ്ണിനെ തരളിതമാക്കുന്ന ദൈവവൃഷ്ടി വചനമഴ, അത് അന്നം വിളയിക്കുകയാണ്, കല്ല് അപ്പമാകുന്നു. ഇങ്ങനെയാണ് കല്ല് അപ്പമാകുന്നത്, അല്ലാതെ സാത്താൻ പറഞ്ഞു കൊടുത്ത കുറുക്കു വഴികൾ അതിനില്ല. ദൈവം തൻ്റെ പരിപാലനയെ അടയാളപ്പെടുത്തുന്നത് പോലും അങ്ങനെയാണ്. നിങ്ങളിൽ ആരെങ്കിലും മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട്, മത്തായി 7:9, അപ്പത്തിന് പകരമായി കല്ലല്ല, കല്ലിന് പകരം അപ്പം തന്നെയാണ് ദൈവം തരുന്നത്. കല്ലായിപ്പോയ ഹൃദയങ്ങൾക്കും ദൈവം ഈ വിരുന്നൊരുക്കുന്നുണ്ട്. പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ നിക്കോളാസ് കമ്മിങ്ങിൻ്റെ പ്രശസ്തമായൊരു ലേഖനമുണ്ട്, ടേണിംഗ് ബ്രെഡ് ഇൻ ടു സ്റ്റോൺസ് ഔർ മോഡേൺ ആൻറ്റി മിറക്കൾ. കല്ലിനെ അപ്പമാക്കിയ അത്ഭുതകാരിയാണ് ദൈവം. എന്നാൽ ഇന്ന് നാം നമ്മുടെ അപ്പങ്ങളെ കല്ലുകളാക്കുകയാണ് അത്രേ. ലോകത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നുകളോടും മറ്റുമുള്ള ആസക്തി, അഡിക്ഷൻസിനെ ആധാരമാക്കിയാണ് കമ്മിങ് ഇങ്ങനെ പറയുന്നത്. നാം നമ്മുടെ ആസക്തികളെ നിയന്ത്രണ വിധേയമാക്കാനും വഴിതിരിച്ചു വിടാനും എത്ര സമയവും അധ്വാനവും വിഭവങ്ങളും വ്യയം ചെയ്യുന്നു എന്നോർത്തുകൊണ്ട്, അതിനെ അദ്ദേഹം വിളിക്കുന്നത് ആൻറ്റിമിറക്കൽ എന്നാണ്, അത്ഭുത വിരുദ്ധം. ദൈവം വെച്ചു നീട്ടുന്ന വിസ്മയങ്ങളെ തള്ളിക്കളയുന്നൊരു പ്രവണതയായി നമുക്കിതിനെ മനസ്സിലാക്കാം. ദൈവദാനങ്ങളെ വില കൊടുക്കാത്ത അവസ്ഥകൾ, ക്ഷമയുടെ വലിയൊരു പാഠവും കരുണയുടെ തീവ്രമായ അനുഭവവും ഈ ഉൾക്കാമ്പിൽ നമുക്ക് കണ്ടെത്താനാകും. ഈ പ്രാർത്ഥനയുടെ ഉൾക്കാമ്പിൽ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് തിരിച്ചു ചിന്തിച്ചാൽ, നമ്മളോട് ക്ഷമിക്കപ്പെട്ടതോർത്താൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാനാകൂ. കാരുണ്യം അനുഭവിക്കാതെ ഒരിക്കലും കാരുണ്യം തിരിച്ചു നൽകാനാകില്ല. ദൈവമാകട്ടെ എത്രമാത്രം കാരുണ്യത്തോടെ നമ്മെ പുണരുകയും ചെയ്യുന്നുവെന്ന് നാം ശ്രദ്ധിക്കാതെ പോകുന്നു. അങ്ങനെ ദൈവം നമുക്കായി നടത്തിയിട്ടുള്ള ആഴത്തിലുള്ള കടമീട്ടൽ, അതാണ് മറ്റുള്ളവരുടെ കടങ്ങൾ തള്ളിക്കളയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് അളവില്ലാത്ത അന്നപാനീയങ്ങളുമായി ദൈവം വിരുന്നൊരുക്കുകയാണല്ലോ.
നാഥന്റെ കുരിശിന്റെ വഴിയിൽ ഒരു കൃഷിക്കാരനായ ഷിമയോൻ സൈറിയൻകാരൻ കുരിശ് വഹിക്കാനായി വന്നു. അവൻ സൈറിയൻകാരനായ അവന്റെ രാജാവായ ബാത്തൂസിനെ പോലെയല്ല സംസാരിച്ചത്. ബാത്തലോഗയോ കുരിശുമെടുത്ത് നിശബ്ദതയോടെ അവൻ നാഥന്റെ കൂടെ നടന്നു. കൂടെ നാഥന്റെ പിന്നാലെയല്ല. കൃഷിക്കാരൻ മഴയിൽ കുതിർന്ന് മണ്ണൊരുക്കുന്നത് പോലെയാണത്. മഴ മണ്ണിനെ നനയിക്കും, കൃഷിക്കാരൻ മഴയുടെ ചാല് കീറി കൊടുക്കും. അങ്ങനെ കല്ലുകൾ അപ്പമാവുകയാണ്. മനുഷ്യന്റെ അധ്വാനവും കഴിവും ദൈവത്തിന്റെ കനിവുമായി ഗൂഢമായി ആലിംഗനം ചെയ്യുന്ന ആ കൗറീൻ പ്രഭാവം, ദ സൈറീനിയൻ എഫക്റ്റ്, ഇതാണ് നമ്മിലേക്ക് വരുന്ന വചനത്തിന്റെ കുരിശു ചാല്. 1 കൊരിന്ത്യർ 1:18, അവിടെ തരിശു നിലങ്ങളെല്ലാം കുരിശു നിലങ്ങളായി മാറുന്നു. ഉയരിനെ പൊതിയുന്ന ദൈവത്തുയർ. Thank you.